പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധമാണ്. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ, നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കളെ, സ്വാലിഹീങ്ങളെ ഈ ഒരു മഹത്തായ സ്ഥാനത്തേക്ക് കൈപിടിച്ചാനയിച്ചിട്ടുള്ളത്. ആ വിശുദ്ധമായ മാർഗം, അത് എന്തൊക്കെ പുരോഗതികൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം, അത് നമ്മുടെ ജീവിതത്തിലുടനീളം നിലനിർത്താൻ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് നമുക്ക് പ്രചോദനമേകണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രൂപത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ആ രൂപത്തിൽ അങ്ങ് മുന്നേറ്റം സൃഷ്ടിക്കുമ്പോ റാഹിമീനായ റബ്ബ് വലിയ ഫത്ഹുകൾ നമുക്ക് തരുന്നു, വലിയ മഹത്തായ സ്ഥാനങ്ങൾ, അതേ നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനത്തിന്റെ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കുന്നു. ഇതാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് വിനയത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ അതിരറ്റ് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്നേഹിക്കുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തോടും, അതേ ഈ 2012 വിശുദ്ധമായ റബീഉൽ അവ്വല് നമുക്കൊരു പുതിയ സന്ദേശം കൂടി നൽകുന്നുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എക്കാലഘട്ടത്തിലും നമുക്ക് ഓർക്കാനും നമുക്ക് ഓർമ്മയിൽ വെക്കാനും പറ്റുന്ന ഒരു വിശുദ്ധമായ പ്രവർത്തനം കൂടി ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 30-ാം തീയതി നടക്കാനിരിക്കുകയാണല്ലോ. അല്ലാഹു എല്ലാം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ, റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വവിഷയത്തെയും സ്നേഹിക്കൽ, അതുമായി ബന്ധപ്പെട്ടതിനെ ആദരിക്കൽ, ബഹുമാനിക്കൽ, അത് വിശ്വാസിയുടെ ലക്ഷണമാണ്, നമ്മുടെ ഈമാനിന്റെ രക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന തിങ്കളാഴ്ച പ്രഭാത പ്രാർത്ഥനയ്ക്കു വേണ്ടി തന്നെ കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ മർക്കസിലെത്തുകയും നമ്മുടെ മഹാന്മാരായ മക്കത്തുൽ മുക്കറമയിൽ നിന്നും മദീന മുനവ്വറയിൽ നിന്നും കടന്നു വരുന്ന, അതുപോലെയുള്ള വലിയ വലിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, വിദേശ നാടുകളിൽ നിന്ന് വരുന്ന മഹാന്മാരായ സാദാത്തുക്കൾ, സാലിഹീങ്ങൾ, മാദിഹീങ്ങൾ, ആശിഖീങ്ങൾ, ആ വലിയ വലിയ മഹാന്മാരുടെ സവിധത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സാദാത്തുക്കളുടെ സജീവ സാന്നിധ്യത്തിൽ ഇൻഷാ അല്ലാഹ് ശഅറെ മുബാറക് കാണാനും അത് കണ്ടുകൊണ്ട് പറക്കത്തെടുക്കാനും അത് മുക്കിയ വെള്ളം ഉപയോഗിക്കാനും അതുവഴി നമുക്കത് കണ്ട കണ്ണുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ കാണാനും അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് നസ്കാരത്തിന് ശേഷം ആ വിശുദ്ധമായ ആസാറ് കൂടി സൂക്ഷിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുദ്ദേശിക്കുന്ന വിശുദ്ധമായ ശഹറെ മുബാറക് മസ്ജിദിന്റെ ശിലാസ്ഥാപന കർമ്മം നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കൾ നിർവഹിക്കുമ്പോ, അബ്ബാസ് അലീ മാലിക്കി തങ്ങൾ നിർവഹിക്കുമ്പോ ആ വിശുദ്ധമായ സദസ്സിന് സാന്നിധ്യമരുളാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മഗ്രിബിന് ശേഷം നടക്കുന്ന കാന്തപുരം ഉസ്താദവറുകളുടെ മദ്ഹുർ റസൂൽ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സുകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അതേ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വല് മാസം റസൂലുള്ളാഹിനെ സ്നേഹിച്ച് സ്നേഹിച്ച് മുത്തുനബിയുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് അവിടുത്തെ പേരിൽ അതാ വിശുദ്ധമായ പ്രകീർത്തനങ്ങൾ ആലപിച്ച് അവിടുത്തെ വിശുദ്ധമായ പ്രകീർത്തന സദസ്സുകൾ സംഘടിപ്പിച്ച് വിശുദ്ധമായ മദീനയിലേക്ക് നമ്മുടെ മനസ്സുകൾ സമർപ്പിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് 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 നമ്മുടെ മനസ്സ് മറ്റൊരു മദീനയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് ആ സദസ് കാരണമാകണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. ആ നിലക്ക് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്ത വലിയ വലിയ മഹാന്മാർ, അതേ ബഹുമാനപ്പെട്ട അല്ലാമാ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു പിൽക്കാലത്തുള്ള വിശ്വാസി വൃന്ദത്തിന് ആത്മീയ പുരോഗതിക്ക് ആധാരമായ
വിശുദ്ധമായ ഖസീദകൾ സമ്മാനിച്ച, അതേ സ്വലാത്തുകൾ സമ്മാനിച്ച, ദലായിലുൽ ഖൈറാത്ത് പോലെയുള്ള വിശുദ്ധമായ സ്വലാത്ത് പിൽക്കാലത്തുള്ള വിശ്വാസികളുടെ ആത്മീയ ഔന്നിത്യത്തിന് വേണ്ടി സമർപ്പിച്ച ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവസാനം റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വചനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വിഷയം എന്താണ്? യാ റഹ്മത്തല്ലാഹി ഇന്നീ ഖായിഫുൻ വജിലു, ഓ റബ്ബിന്റെ റഹ്മത്തായ നബിയേ, ഇന്നീ ഖായിഫുൻ വജിലു, ഞാൻ വലിയ ഭയവിഹ്വലനാണ് നബിയേ, ഞാൻ വലിയ പേടിയിലാണ് നബിയേ. യാ നിഅമത്തല്ലാഹി ഇന്നീ മുഫ്ലിസുൻ ആനീ, റബ്ബിന്റെ നിഅമത്തായ നബിയേ, ഞാൻ കൈവലഞ്ഞവനാണ്, ഞാൻ വളരെ പാവപ്പെട്ടവനാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ. വലൈസലി അമലുൻ അൽഖൽ അലീമ ബിഹി, എന്നെ പടച്ചു പരിപാലിക്കുന്ന യജമാനനായ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ മാത്രം കുറ്റമറ്റതായ അമലുകളൊന്നും എന്റെ കയ്യിലില്ല നബിയേ. സിവാബഹബതികൽ ഉളുമാവ ഈമാനീ, യജമാനനായ റബ്ബ് എന്റെ കൽബിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഈമാനിന്റെ പ്രകാശമല്ലാതെ, ഈമാനിന്റെ കൈത്തിരിയല്ലാതെ എന്റെ പ്രിയപ്പെട്ട ഹബീബ്, എന്റെ പ്രിയപ്പെട്ട എല്ലാമെല്ലാമായ അങ്ങയോടുള്ള മഹബത്തല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ ഞാനൊരു മറ്റൊരു മാർഗവും കാണുന്നില്ല നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ, അതാ അഭയം പ്രാപിച്ച റസൂലുള്ളാഹി തങ്ങളെ സംരക്ഷകനായി കണ്ട സയ്യിദുനാ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു, ആ പ്രിയപ്പെട്ട നേതാവ്, ആ പ്രിയപ്പെട്ട ആശിഖ് നമുക്ക് നൽകുന്ന വിശുദ്ധമായ സന്ദേശം, നിസ്കാരം നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്, വ്രതാനുഷ്ഠാനം നമ്മൾ നിർവഹിക്കുന്നുണ്ട്, ഹജ്ജ് നമ്മൾ ചെയ്തിട്ടുണ്ടാകാം, നമ്മൾ ഒരുപാട് ദീനീ പ്രവർത്തനം നടത്തുന്നുണ്ടാകാം, അതൊക്കെ കുറ്റമറ്റതാണോ? ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ചിന്ത വന്നിട്ടുണ്ടോ? പറയാൻ പാവപ്പെട്ട എനിക്ക് കഴിയില്ലല്ലോ, നിങ്ങൾക്കും കഴിയില്ലല്ലോ, നമ്മൾ ചെയ്ത അമലുകൾ മക്ബൂലാണോ മർദൂദാണോ? അല്ലാഹു നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളിൽ സംഭവിച്ചു പോയ ന്യൂനതകളൊക്കെ പരിഹരിച്ച് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അതേ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും വീറിന്റെയും വാശിയുടെയും വക്കിലെത്തുമ്പോ, അതാ നമ്മുടെ കൽബുകൾ മലീമസപ്പെട്ടു പോകുമ്പോ, മറ്റുള്ളവരെ ഉയർച്ച കാണുമ്പോഴുള്ള അസൂയയും മറ്റുള്ളവരുടെ മുന്നേറ്റത്തിലുള്ള അസഹിഷ്ണുതയും മനുഷ്യന്റെ മനസ്സിനെ നശിപ്പിക്കുകയല്ലേ? ഏതൊക്കെ രൂപത്തിലാ തരം താഴ്ത്തേണ്ടത്, ഏതൊക്കെ രൂപത്തിലാണ്? അതേ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ട സമൂഹത്തിൽ തെറ്റായ ധാരണകൾ വലിച്ചിടേണ്ടത്. ഇത് ചിന്തിച്ചുകൊണ്ട് മനുഷ്യന്റെ കൽബില് ഹസദ് കടന്നു വരുമ്പോ, അസൂയ കടന്നു വരുമ്പോ, ഒന്നും പറയുന്നിടത്തും ചെയ്യുന്നിടത്തും യാതൊരു ലക്കും ലകാരുമില്ലല്ലോ, എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന ചിന്തയാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം പടച്ചറപ്പ് സ്വീകരിക്കുമെന്ന് പാവപ്പെട്ട എനിക്കോ നിങ്ങൾക്കോ പറയാനാകില്ല. അതേസമയം നമുക്ക് അഭയമായി കാണാനുള്ളത്, നമുക്ക് പ്രതീക്ഷയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ്,
സയ്യിദ് സയ്യിദുൽ അവലീൻ വൽ ആഖിരീൻ സയ്യിദു ഫഖലൈൻ അസ്റഫുൽ ഖൽഖി തഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത്. അല്ലാഹു മുത്തുനബിയുടെ വിശുദ്ധമായ മുത്തുനബിയുമായി ആത്മീയമായ ബന്ധം പുലർത്തി റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിച്ച് പടച്ച റബ്ബിന്റെ സമീപ്യം കരസ്ഥമാക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതോടുകൂടെ എനിക്കറിയാം, ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ, ഈ മഹത്തായ സദസ്സിൽ വാഴ്ന്നു പറയാൻ പാവപ്പെട്ട ഞാൻ യോഗ്യനല്ല. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകളൊക്കെ നന്നാക്കി തരണം തമ്പുരാനെ, ഞങ്ങളെ ജീവിതം നന്നാക്കി തരണം തമ്പുരാനെ. അതെ, നീ പൊരുത്തപ്പെട്ട മഹാൻ. ജീവിതത്തിൽ ഒരാളോടും അസൂയ വെക്കാതെ ജീവിതത്തിൽ നന്മ സമൂഹത്തിന് സമർപ്പിച്ച് പാവപ്പെട്ടവന്റെ വേദനയറിഞ്ഞ് പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ വരുമ്പോ വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്ത് വലിയ ആശുഖായി ജീവിച്ച കുണ്ടൂർ ഉസ്താദിന്റെ ഹദറത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന വാക്കുകൾ, ഈ പാവപ്പെട്ട എന്റെ കൽബ് നന്നാവാൻ നീ കാരണമാക്കി തരണമല്ലോ, മനസ്സ് നന്നാക്കി തരണമല്ലോ. അതേ പരസ്യ ജീവിതത്തെക്കാൾ രഹസ്യ ജീവിതം നന്നാക്കാൻ നീ ഭാഗ്യം തരണം റഹ്മാനേ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ആദ്യമായി പാവപ്പെട്ട എന്റെ ശരീരത്തോടാണ്, രണ്ടാമതേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാധാരണക്കാരായ സഹോദരങ്ങളെ നിങ്ങളോടുള്ളൂ, തെറ്റുദ്ധരിച്ചു പോകരുത്. അതേ നമ്മുടെ ജീവിതത്തിന് നാം അടുക്കും ചിട്ടയും വരുത്തുക, നിസ്കാരത്തിൽ കൃത്യത പുലർത്തുക, നന്മ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. നമ്മുടെ നാക്കുകൊണ്ട് ഒരാളെയും നമ്മുടെ തെറി പറയണ്ട, ഗീബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, ഫിത്നയിലേക്ക് നീങ്ങണ്ട, ഫസാദിലേക്ക് നീങ്ങണ്ട. അതേ ആ പടിയുമായി നടക്കുന്നവർ ആ ശൈലി സ്വീകരിക്കട്ടെ. നമ്മളോട് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് പറയുന്നത്, താജുല്ലുലമാ തങ്ങൾ പറയുന്നത്, ഇരിക്കുന്ന ആലിമീങ്ങളും സദാത്തുക്കളും ഒക്കെ നമ്മളോട് ഉപദേശിച്ചിട്ടുള്ളത് എന്താണ്? സഹീഹുൽ ബുഖാരിയുടെ സുബുക്കിലും അതുപോലെ തന്നെ പല സദസ്സുകളിലും വെച്ച് ഉസ്താദ് പറയാറുള്ളത് എന്താണ്? മക്കളെ, എന്നെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ, എന്നെ ആരെങ്കിലും തെറി പറഞ്ഞാൽ, നമ്മുടെ സ്ഥാപനത്തെ കൊച്ചാക്കി കാണിച്ചാൽ, നമ്മുടെ സംഘടനകളെ അപകീർത്തിപ്പെടുത്തിയാൽ, ഒരിക്കലും നിങ്ങൾ ആ ശൈലി പോയിക്കൊണ്ട് പ്രയോഗിക്കരുത്, അതേ ശൈലിയിൽ തിരിച്ചടിക്കരുത്. അതേസമയം ജനങ്ങളുടെ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കണം, ജനങ്ങളോട് വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ പാവപ്പെട്ട ഒന്നും അറിയാത്ത ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം, വിശദീകരിക്കേണ്ടടുത്ത് വിശദീകരിക്കണം, പറയേണ്ടടുത്ത് പറയണം. അതേസമയം പറയേണ്ട നയമുണ്ട്, ശൈലിയുണ്ട്, ആ ശൈലി വിട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്. നിങ്ങൾ അവര് സ്വീകരിച്ച അതേ ശൈലിയിൽ നിങ്ങൾ ഒരിക്കലും തെറി പറയരുത്, ചീത്ത പറയരുത്, അസഭ്യം പറയരുത്. അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഞാൻ ഓർത്തു പോവുകയാണ്, പലപ്പോഴും പാവപ്പെട്ട ഞാൻ പല വിഷയങ്ങളും ഉസ്താദിനോട് ചില നിർബന്ധിത സാഹചര്യത്തിൽ ചിലയിടങ്ങളിലേക്ക് പോകുമ്പോ ചില വിഷയങ്ങൾ ഉസ്താദിൽ നിന്നറിയേണ്ടത് ചോദിക്കുമ്പോ അവസാനം പറയാറുള്ളൊരു വാക്കുണ്ട്, അതേ സംസാരിക്കുമ്പോ നല്ലോണം സൂക്ഷിച്ച് സംസാരിക്കണം. ഒരു പണ്ഡിതനെയും നിന്റെ നാക്കുകൊണ്ട് നീ അപകീർത്തിപ്പെടുത്തരുത്, ഒരു തങ്ങളെയും നീ നിസ്സാരപ്പെടുത്തരുത്, ഒരു സയ്യിദനെയും നീ തരം താഴ്ത്തരുത്. അതേ ഒരു മുഅ്മിനെയും മനസ്സ് വേദനിപ്പിക്കുന്ന ശൈലി സ്വീകരിക്കരുത്. ഇതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, താജുല്ലുലമാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ സർവ പണ്ഡിതന്മാരും നേതാക്കളും പഠിപ്പിച്ചിട്ടുള്ളത്. ആ ശൈലി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്. അറിയാമല്ലോ നമുക്ക്, 1989 താജുല്ലുലമയും ഖമറുൽ ഉലമയും നമ്മളെ എറണാകുളത്തേക്ക് വിളിച്ചു. നമ്മൾ അവിടെ പോയി. അവിടുന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് എന്താണ്? അടുത്തൊരു ജനറേഷൻ എന്ന് പറയുന്നത് അടുത്തൊരു ജനത, അടുത്തൊരു സമൂഹം, വിദ്യാഭ്യാസമുള്ളവരുടെ കാലമാണ്. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽപ്പുണ്ടാവുകയില്ല. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഓരോ ജില്ലയിലും ഓരോ ആസ്ഥാന മന്ദിരങ്ങൾ, അതേ മതബൗദ്ധിക വിദ്യാഭ്യാസത്തിന്റെ സമന്വയ കേന്ദ്രങ്ങൾ നിങ്ങൾ ഉയർത്തണം.
നിങ്ങൾ വളർത്തണം, നിങ്ങൾ അത് നിർമ്മിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞപ്പോ വെറും കയ്യോടെ പോയ നാം അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലിയിട്ട് അതാ റബ്ബിലെ തവക്കുലാക്കി വെറും കയ്യോടെ നമ്മൾ അങ്ങ് തിരിച്ചു പോന്നപ്പോ നമ്മുടെ ഉസ്താദ്മാര് പഠിപ്പിച്ച ശൈലിയിൽ നമ്മൾ മുന്നോട്ട് പോയപ്പോ രണ്ട് പതിറ്റാണ്ടിന് ശേഷം 2009 വീണ്ടും നമ്മളെ ഉസ്താദുമാര് നമ്മളെ വിളിച്ചു. താജുല്ലുലമാ തങ്ങളും കമറുൽ ഉലമാ ഉസ്താദും എറണാകുളത്തെ ദേശീയ സമ്മേളനത്തിലേക്ക് നമ്മൾ വിളിച്ചപ്പോ അന്ന് 20 കൊല്ലം മുമ്പ് വെറും കയ്യോടെ തിരിച്ചു പോന്ന നമ്മള് തിരിച്ചു ചെല്ലുന്നത് സർവസമ്പന്നമായിക്കൊണ്ടല്ലേ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോ 400 ഷിട്ടം വരുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളല്ലേ, സ്ഥാപനങ്ങളല്ലേ നമുക്ക് അല്ലാഹു ഉണ്ടാക്കാൻ അവസരം തന്നത്. അത് നമ്മുടെ ഉലമാഇന്റെ നയമാണ്, അവരുടെ ശൈലിയാണ്, അവര് സ്വീകരിച്ചു തന്ന മഹത്തായ നിലപാടാണ്. അതുകൊണ്ട് തന്നെ ആ പ്രിയപ്പെട്ട ഉലമാ എടുക്കുന്ന നിലപാടുകൾ ഒരു കാലത്തും പഴച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ് അത് പിഴക്കുകയുമില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര് സ്വീകരിക്കുന്നത് മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മാർഗമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്ന ഓരോ വിഷയത്തെ കുറിച്ചും റബ്ബിന്റെ കോടതിയിൽ വ്യക്തമായ ചോദ്യമുണ്ടെന്ന ബോധത്തോടെയാകണം പാവപ്പെട്ട ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളും സംസാരിക്കുന്നത്. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം, നമ്മുടെ രഹസ്യ ജീവിതം നമ്മൾ നന്നാക്കിയെടുക്കണം. അതേ പാതിരാത്രിയുടെ ഇരുളിന്റെ യാമങ്ങളിൽ നമ്മുടെ പ്രൈവറ്റ് റൂമിലേക്ക് നാം അതാ കടന്നു ചെല്ലുന്നു, നമ്മുടെ കവാടമടച്ചു, ജനലിന്റെ ഡോറുകൾ ബന്ദ് ചെയ്തു, കർട്ടൻ മാറ്റിയിട്ടു, ലൈറ്റ് ഓഫ് ചെയ്തു, ആരും കാണുന്നില്ലെന്ന ചിന്തയോടെ ഹറാം ചെയ്യുന്ന കൂട്ടുകാരാ. നേരത്തെ അലി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആധുനിക മൊബൈലുകൾ മിനി കമ്പ്യൂട്ടറുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക സമൂഹത്തിൽ, അതെ പഴയ കാലത്ത് സിനിമ കാണണമെങ്കിൽ സിനിമ ടാക്കീസിലേക്ക് പോകേണ്ടിയിരുന്നു, ഇപ്പോഴിതാ സിനിമ ടാക്കീസ് ഒന്നാകെ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ടെലിവിഷൻ നമ്മുടെ വീട്ടിലുണ്ട്, പോരാ മൊബൈലുകൾ. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നല്ല നല്ല വലിയ വലിയ മൊബൈലുകൾ 4GB 2GB ഒക്കെ മെമ്മറി കാർഡുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന കൂട്ടുകാരാ, അതിൽ ഫീഡ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ്? അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടുന്നതാണോ അതോ റസൂലുള്ള പൊരുത്തപ്പെടാത്ത വൃത്തികെട്ട ഗാനങ്ങളാണോ മോശമായ ചിത്രങ്ങളാണോ? ഈ മുത്തബറക്കായ മജ്ലിസിൽ വെച്ച്, ഈ ആത്മീയ സദസ്സിൽ വെച്ച് ഒരു തീരുമാനമെടുത്തു, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് റബ്ബേ നീ പൊരുത്തപ്പെടാത്ത നിന്റെ ഹബീബ് ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങൾ ഇതാ മാറ്റുന്നു, ഇതാ അത്തരം ഗാനങ്ങൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. തീരുമാനിച്ചോ കൂട്ടുകാരാ? അതേ വീട്ടിന്റെ അകത്തളത്തിൽ വെച്ച് ആരും കാണുന്നില്ലെന്ന ചിന്തയോടെ തെറ്റ് ചെയ്യുന്ന ഞാനും നിങ്ങളും ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. അതേ ആരും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കാണുന്നില്ലെങ്കിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കറുകറാ കറുത്ത കൂരാ കൂരിട്ടുള്ള രാത്രിയിൽ കറുകറാ കറുത്ത കരിമ്പാറകൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ ചെറിയ കറുത്ത ഉറുമ്പിന്റെ വളരെ ചെറിയ കാലുകൾ പോലും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന യജമാനനായ റബ്ബ്, റബ്ബിന്റെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ചെയ്യുന്ന സകലമായ പ്രവർത്തനങ്ങളും പടച്ച റബ്ബ് കാണുന്നുണ്ട്, റബ്ബ് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ കാണുന്നില്ല എന്ന ചിന്തയോടെ തെറ്റ് ചെയ്യണ്ട. ആ
ആധുനിക ലോകത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. അതിൽ നിന്ന് സമൂഹത്തെ പിടിച്ചുകെട്ടാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും എന്നിട്ടും കുറ്റകൃത്യങ്ങളുടെ വർദ്ധനവ് വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ ഇലാഹി സ്മരണ കൊണ്ടല്ലാതെ മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഇവിടെ സാധ്യമല്ല. അല്ലാഹ് എന്ന ചിന്ത നമ്മുടെ കൽബിലേക്ക് കടന്നു വരുമ്പോ ആരും കാണുന്നില്ലെങ്കിലും എങ്ങനെ ഹറാം ചെയ്യലോ, എങ്ങനെ വൃത്തികെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടല, എങ്ങനെയാ കള്ളു കുടിക്കലോ, എങ്ങനെയാണ് ഹെൻസ് ഉപയോഗിക്കല, പാൻപരാഗ് ഉപയോഗിക്കല, അതേ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ജീവിക്കല, ഇല്ല ഇല്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാം റബ്ബ് കാണുന്നുണ്ടെന്ന ചിന്തയോടെ വളരെ പേടിയോടുകൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ നിലക്ക് ജീവിച്ച് വഫാത്തായി പോയ വലിയ വലിയ മഹാന്മാർ അവരൊക്കെ രക്ഷപ്പെട്ടുപോയി. അതേ നഖ്ശബന്ദി തരീഖത്തിന്റെ ശൈഖ് കൂടിയായ അല്ലാമ അലിയുൽ ഖുർദി തങ്ങള് പാവപ്പെട്ട എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള പാവങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ആഖിറത്തിന് വേണ്ടി അധ്വാനിച്ചവർ പടച്ചറപ്പിന്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് ഇഖ്ലാസോടെ പ്രവർത്തിച്ചവർ അതേ നാടുനീളെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഓടി നടന്നവർ പടച്ചറപ്പിന്റെ ദീനിന്റെ പ്രചണ്ഡമായ പ്രചാരണം ജീവിത ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നേറ്റം സൃഷ്ടിച്ച നമ്മുടെ കേരളത്തിൽ ജീവിച്ചു വഫാത്തായി പോയ ഒരുപാട് മഹാന്മാരില്ലേ. ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസ്സൻ മുസ്ലിയാർ, നവ്വറല്ലാഹു മർഖദഹു, റാഹിമീനായ റബ്ബ് ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ കരുത്തു നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇ കെ ഹസ്സൻ മുസ്ലിയാര്, അതേ ഇന്ന് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് വിഷമിച്ചുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്തിയ മഹാനല്ലയോ. ഞങ്ങളുടെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് അഴീക്കോട്ട് നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന് കിട്ടിയ കത്തിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഓ ഹസ്സൻ മുസ്ലിയാർ, നിങ്ങളുടെ സേവനം തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് അഴീക്കോട് അനിവാര്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരണം, സുന്നത്തി ജമാഅത്തിന്റെ വിഷയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇ കെ ഹസ്സൻ മുസ്ലിയാർ കോഴിക്കോട്ട് നിന്ന് ബസ് കയറി കൊടുങ്ങല്ലൂര് വന്നുകൊണ്ട് അന്വേഷിക്കുന്നു എവിടെയാണ് അഴീക്കോട്. ആ സ്ഥലത്തേക്ക് മഹാനവർകൾ നടന്നു പോകുന്നു. അത് പറയാൻ നമുക്ക് ധാർമ്മികമായ ബാധ്യതയില്ല. നമുക്കിന്നെമ്പാടും സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അല്ലാഹുവേ, ആ മഹാന്മാര് ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ അതിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇഖ്ലാസോടുകൂടി ദീനീ ഖിദ്മത്തിന് നീ അവസരം തരണം റബ്ബേ. അങ്ങനെ ഇ കെ ഹസ്സൻ മുസ്ലിയാർ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനു വേണ്ടി അതാ കേരളത്തിലെ തൃശൂരിലും പാലക്കാടും കോഴിക്കോടും മലപ്പുറത്തും എന്ന് വേണ്ട എല്ലാ ഓണം കേറാ മൂലയിലും ഓടി നടന്നിട്ട് സുന്നത്തി ജമാഅത്തിനു വേണ്ടി പ്രവർത്തിച്ചു, ബിദ്അത്തിനെതിരെ ശക്തമായ ശൈലി സ്വീകരിച്ചു, അതേ റബ്ബിനെ മാത്രം ഭയപ്പെട്ടു, അഹ്റം മാത്രം ചിന്തിച്ചു. ആ മുന്നേറ്റം ബഹുമാനപ്പെട്ട ഇ കെ ഹസ്സൻ മുസ്ലിയാർ അങ്ങ് നടത്തിയപ്പോ ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ രണ്ടു മാസം മുൻപ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കാണാൻ ചെന്നപ്പോ ഉസ്താദ് വളരെ ആവേശഭരിതനായിക്കൊണ്ട് പറഞ്ഞൊരു വാക്ക്, ഇന്ന് കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ഈ സമൂഹത്തിൽ വെട്ടിത്തുറന്നു പറയാൻ ഇന്നത്തെ ആലിമീങ്ങൾക്കും ഇന്നത്തെ മുസ്ലിം സമൂഹത്തിനും കരുത്തു പകർന്ന നേതാവ് മർഹൂം ഇ കെ ഹസ്സൻ മുസ്ലിയാരാണെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ആവേശത്തോടെ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. ആ ബഹുമാനപ്പെട്ട ഇ കെ ഹസ്സൻ മുസ്ലിയാർ അതേ ഒരുപാട് ത്യാഗം സഹിച്ചു. അറിയാമല്ലോ, ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ, കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിൽ പലപ്പോഴും ഹസ്സൻ മുസ്ലിയാർ
തന്റെ ഓയൽ മുണ്ട് വിരിച്ചിട്ട് കിടന്നുറങ്ങേണ്ട അവസ്ഥ പോലും വന്നിട്ടില്ലേ. ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെട്ട സമയമുണ്ടായിട്ടില്ലേ. ആ ഹസൻ മുസ്ലിയാരെ പോലെയുള്ള നമ്മുടെ ഈ സമീപകാലത്ത് ജീവിച്ച് വഫാത്തായി പോയ ഒരുപാട് മഹാന്മാർ അവര് സ്വീകരിച്ച മാർഗം തന്നെയാണ്, അവര് സ്വീകരിച്ച ശൈലി തന്നെയാണ് നമുക്കും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ രംഗത്തുള്ളത്. അത് വിട്ടുകൊണ്ട് ഒരു പുതിയ ശൈലി നമുക്കില്ല. ഹസൻ മുസ്ലിയാരെ മാറ്റി നിർത്തിയിട്ടോ അതേ മഹാന്മാരായ വലിയ വലിയ പതി ഉസ്താദിനെ പോലെയുള്ള, വാണിയമ്പലം ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് വലിയ ഉസ്താദുമാർ അതേ അടുത്ത സമയത്ത് നമ്മളോട് യാത്ര പറഞ്ഞു പോയ മർഹൂം അണ്ടോണ ഉസ്താദ്, അല്ലാഹു അവരുടെയൊക്കെ കബറുകൾ സന്തോഷത്തിലാക്കട്ടെ, നെല്ലിക്കുത്ത് ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ മഹാന്മാരായ സാലിഹീങ്ങൾ, അവര് കാണിച്ചു തന്ന വിശുദ്ധമായ രാജരത്യ, അവര് കാണിച്ചു തന്ന പവിത്രമായ മാർഗം, അതേ ദീനിന് വേണ്ടി ദുന്യാവിന്റെ ഒരു ഗുണവും ആഗ്രഹിക്കാതെ, ദുന്യാവിലെ സ്ഥാനമാനങ്ങൾ ചിന്തിക്കാതെ നമ്മളെ ഉസ്താദുമാര് അധ്വാനിച്ചില്ലേ, അവര് മുന്നേറ്റം സൃഷ്ടിച്ചില്ലേ. ഒരുപാട് പ്രായമുള്ള നമ്മുടെ സ്വാലിഹികളായ മഹാന്മാർ, കുണ്ടൂർ ഉസ്താദിനെ പോലെയുള്ള, ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിനെ പോലെയുള്ള, അതേ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹിയെ പോലെയുള്ള മഹാന്മാര് പാതിരാത്രിയുടെ ഇരുളിന്റെ യാമങ്ങളിൽ എണീറ്റ് തണുത്തുറച്ച് കിടക്കുന്ന വെള്ളത്തിൽ പോയി വുദൂഉ ചെയ്തുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് അവർ റബ്ബിലേക്കടുത്തവരല്ലേ ആ നിലക്ക് ജീവിച്ചവർ. അതേ ഇപ്പോഴും നമുക്ക് നായകത്വം വഹിക്കുന്ന താജുൽ ഉലമാ തങ്ങള്, 96 വയസ്സ് പിന്നിട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതൃത്വം, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. വിശുദ്ധമായ റമദാനു ശരീഫിൽ താജുൽ ഉലമയെ കാണാൻ വേണ്ടി ചൊല്ലുമ്പോ സുബഹി നമസ്കാരം നിർവഹിച്ചിട്ട് താജുൽ ഉലമ തലേ ദിവസം 2-3 പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ക്ഷീണം മാറ്റാൻ വേണ്ടി അല്പസമയം കിടക്കുകയാണ്. ഞാൻ എന്റെ കുടുംബത്തിലുള്ള ഒരു രോഗവും വലിയ രോഗത്തിന്റെ പിടിയിലമർന്ന ഒരു കുടുംബത്തിലെ സഹോദരനുമായി കൊണ്ടാ തങ്ങളെ കാണാൻ പോയത്. ഞങ്ങളും അല്പം കിടന്നു, ഞങ്ങളുടെ ഉറക്കം നീണ്ടുപോയി. ഉറക്കം കുറച്ചങ്ങ് നീണ്ടപ്പോ ഞങ്ങൾ പെട്ടെന്ന് ചാടി ഉണർന്ന് താജുൽ ഉലമയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് നോക്കുമ്പോ 96 വയസ്സ് പിന്നിട്ടിരിക്കുന്ന താജുൽ ഉലമ ഖിബ്ലക്കഭിമുഖമായിരുന്നു തന്റെ മുമ്പിൽ മുസ്ഹഫ് നിവർത്തി വെച്ച് അതാ തൊട്ടടുത്ത് ഒരു പാത്രത്തിൽ വെള്ളവും വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആടി ആടി പാരായണം ചെയ്യുകയാണ്. ഓരോ പേജുകളും കഴിയുമ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ വെള്ളത്തിലേക്ക് മന്ത്രി ചൂതിക്കൊടുക്കുകയാണ്. പിന്നെ വിഷമങ്ങൾ ആരെങ്കിലും വന്നു പറയുമ്പോ ആ വെള്ളമെടുത്തിട്ട് ഉപയോഗിക്കാൻ പറയുകയാണ്. ആ നിലക്ക് പ്രായം വകവെക്കാതെ തീരുമായി ബന്ധപ്പെടുകയും അതേ 96 വയസ്സ് പിന്നിട്ടിട്ടും ഉള്ളാളത്ത് നിന്ന് പരിശുദ്ധ ദീനിന്റെ സമസ്ഥാപനത്തിനു വേണ്ടി അവിടത്തെ ഓടുകയല്ലേ ആർക്കു വേണ്ടി? ഈ സമൂഹത്തിനു വേണ്ടി, ഈ സമുദായത്തിനു വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി, ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ സമസ്ഥാപനത്തിനു വേണ്ടി രാപ്പകലുകളില്ലാതെ അധ്വാനിക്കുകയല്ലേ? ആ നിലക്ക് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദ്, എവിടെയാണോ പള്ളി വേണ്ടത്, എവിടെയാണോ മദ്രസ വേണ്ടത്, എവിടെയാണോ ദീനി സംരംഭങ്ങൾ വേണ്ടത്, ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ള പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, അതേ കേരളക്കാരായ നമ്മളൊക്കെ വിശുദ്ധമായ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോ ബലിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് ബലിമാംസം നമ്മുടെയൊക്കെ വീട്ടിന്റെ അകത്തളങ്ങളിലെ ഫ്രീസറുകളിൽ ആഴ്ചകളോളം സൂക്ഷിച്ചു വെച്ച് നമ്മൾ തിന്ന് മടുക്കുമ്പോ അതേ ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ള കേരളത്തിന്റെ പുറത്തുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് ഒരു ബലിമാംസം അല്പം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോ അവരെ മനസ്സ് വായിച്ചുകൊണ്ട് വന്ദ്യരായ കാന്തപുരം ഉസ്താദവരുകൾ ഇക്കഴിഞ്ഞ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ചും അതാ അവിടെ ബലിമാംസം വിതരണം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയില്ലേ? നോക്കൂ മുഅ്മിനീങ്ങളെ, വെസ്റ്റ് ബംഗാളിലെ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് അതാ 100 വരുന്ന ഈ പാഠശാലകളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും സമൂഹത്തിന്
ഉസ്താദ് സമർപ്പിച്ചില്ലേ? ഡൽഹി പാർലമെന്റ് മന്ദിരത്തിന്റെ സമീപത്ത് 15 വരുന്ന ഇസ്ലാമിക് സെന്ററുകൾ ഈ ഉമ്മത്തിന് ഉസ്താദ് സമർപ്പിച്ചില്ലേ? വെടിയൊച്ച മാത്രം കേട്ടു പരിചയമുള്ള കാശ്മീരിന്റെ കാലുഷ്യം മാറാത്ത കാശ്മീരിലേക്ക് കാരുണ്യത്തിന്റെ സന്ദേശവുമായി കാന്തപുരം ഉസ്താദ് കടന്നു ചെന്നിട്ട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ആരംഭിച്ചില്ലേ? എവിടെയാണോ ദീനി പ്രബോധനം നടത്തേണ്ടത് അതിനുവേണ്ടി അവിശ്രമ പരിശ്രമം നടത്തുകയാ? അതേ പഴയ കാലത്ത് വിദേശ നാടുകളിലേക്ക് നമ്മുടെ കേരളക്കാര് വിജ്ഞാനം തേടിയിട്ട് അങ്ങോട്ട് പോകലാണ് പതിവെങ്കിൽ ഇപ്പോഴോ അവസ്ഥ മാറിയില്ലേ? കഴിഞ്ഞ 6 മുമ്പ് നിങ്ങൾ പത്രം വായിച്ചില്ലേ? വിദേശത്തുള്ള വിദ്യാർത്ഥികൾ വിജ്ഞാനം നേടാൻ വേണ്ടി നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ്. അപ്പൊ വിദേശത്തുള്ള വിദ്യാർത്ഥികൾ വരുമ്പോ അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കണ്ടേ? ആ രൂപത്തിലുള്ള പുരോഗാത്മകമായ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കണ്ടേ? അതിനു വേണ്ടിയല്ലേ മർക്കസ് നോളേജ് സിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുതിയ സമൂഹത്തിന് സമർപ്പിക്കാൻ പ്രായമേറെയായിട്ടും താടിയും തലയും പൂർണ്ണമായി നിറച്ചിട്ടും വിശ്രമമില്ലാതെ വന്യരായ ശൈഖുന നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നത്? അറിയാമല്ലോ നമുക്ക് മർക്കസിന്റെ 33 വാർഷികം ആഘോഷിക്കുമ്പോ 33 പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ തീരുമാനമെടുത്തപ്പോ വിശുദ്ധമായ ഹജ്ജിന്റെ വേളയിൽ മിനയുടെ ടെന്റിൽ വെച്ചുകൊണ്ട് വന്യരായ കാന്തപുരം ഉസ്താദവരുകൾ സുബ്ഹാനല്ലാ ആ നീരുവന്ന് നീർത്ത കാലുമായി നടന്ന് നീങ്ങിയത് എത്ര കിലോമീറ്റർ അറിയുമോ മുമിനീങ്ങളെ? ആ നിലക്ക് പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറായ വന്യരായ ശൈഖുന, അതേ ബഹുമാനപ്പെട്ട നമ്മുടെ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും സാദാത്തുക്കളും പൂർവീകരായ മഹാന്മാരുമൊക്കെ രക്ഷബന്ധി തരീഖത്തിന്റെ ശൈഖായ അലിയുൽ ഖുർദി തങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ ചാക്കുകളൊക്കെ അവർ നിറച്ചുപോയി, അവര് സംഭരിക്കേണ്ടതൊക്കെ അവര് സംഭരിച്ചുപോയി. ആഹുറത്തിൽ ചെന്നുകൊണ്ട് അവരുടെ ആ വലിയ ചാക്കുകൾ അവിടെ സമർപ്പിക്കുമ്പോ ആ സമ്പാദ്യങ്ങൾ അവർ സമർപ്പിക്കുന്ന സമയത്ത് ഈ ദുനിയാവിൽ കടിപിടി കൂടിയിട്ട് ഈ ദുനിയാവിന്റെ പടവളപ്പിന് വേണ്ടി അതാ ഹറാമും ഹലാലും നോക്കാതെ വൃത്തികെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അതേ ഒന്നും ചെയ്യാൻ കഴിയാതെ എന്തെങ്കിലുമൊക്കെ ചെറിയതെന്തെങ്കിലും ചെയ്തു എന്നതിന്റെ പേരിൽ അഹങ്കാരം നടിച്ചുകൂടാ, അഹന്ത നടിച്ചുകൂടാ. നമ്മുടെ പൂർവീകർ അവരതാ ആഹുറം ചിന്തിച്ചുകൊണ്ട് അധ്വാനിച്ച അത്യദ്വാരങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട അലിയുൽ ഖുർദി തങ്ങളാകാൻ സാധിക്കുന്നില്ലെങ്കിലും മമ്പുറം തങ്ങളാകാൻ കഴിയുന്നില്ലെങ്കിലും സി എം വലിയുല്ലാഹി ആവാൻ സാധിക്കുകയില്ലെങ്കിലും കുണ്ടൂർ ഉസ്താദാകാൻ കഴിയില്ലെങ്കിലും അവരെയൊക്കെ ഹൃദയത്തിൽ സ്നേഹിക്കുക, അവരങ്ങേയറ്റം മഹബത്ത് കൊടുക്കുക, അതിലൂടെ ഇൻഷാ അല്ലാ നമുക്ക് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലെത്തുമ്പോ ആ മഹാന്മാരോടുകൂടെ സന്തോഷിക്കാൻ അവരെ ചെരുപ്പെടുത്ത ഫാദിമീങ്ങളെന്ന നിലക്ക് ആ മഹാന്മാരെ സ്നേഹിച്ച് മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഏതൊരു വാക്കും പ്രവർത്തനവും നാം നിർവഹിക്കുമ്പോഴും ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നിങ്ങളൊക്കെ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാർ നിരായ സാദാത്തുക്കൾ പലരും അനുഗ്രഹീതരായ പ്രഭാഷകർ പലരും നമ്മുടെ വേദിയിലുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ നമ്മളോട് സംസാരിക്കും. ദുആ ചെയ്യണമെന്ന വസീയത്തോടെ വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.